ഹലോ ഗായ്സ്, അപ്പോൾ ലേസിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഇൻട്രോ അത്ര അടിപൊളിയൊന്നുമല്ല, ചുമ്മാ ഒരു വീഡിയോ. അപ്പോൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ സംഭവം ഒരു ഫണ്ണി കണ്ടൻ്റാണ്. നമ്മുടെ വീട്ടിലെപ്പോഴും ചവിട്ടി തൂക്കാനാണ് പഴം തുണികളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു പഴയ ഷോർട്സാണ്, ഇലാസ്റ്റിക്കൊക്കെ പോയിട്ടുള്ളത്. നമ്മൾ സാധാരണ വീട്ടിൽ തടത്തുണിയായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചവിട്ടി തൂക്കാൻ ഉപയോഗിക്കും, അങ്ങനെ പല പല കാര്യങ്ങൾക്കല്ലേ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ എപ്പോഴും ചവിട്ടിയെത്തിക്കാൻ പറ്റില്ലല്ലോ ഒരാളെ. അപ്പോൾ അത് കാരണം നമ്മൾ ഈ മച്ചാന നമ്മളൊരു പൂച്ചട്ടിയായി മാറ്റാൻ പോണേ. നല്ല ആർക്കും വേണ്ടാണ്ട് കിടന്ന വെച്ച് എന്താ പറയുക, ഈ ഒരു ഷോർട്സിനെ നമ്മൾ നല്ല ഭംഗിയുള്ളൊരു പൂച്ചട്ടിയായിട്ട് വെക്കാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടത് ഇതേപോലൊരു കട്ട്, ഞാനിപ്പോൾ കാണിച്ചതുപോലെ കട്ട് ചെയ്തെടുക്കുക, എന്നിട്ടൊരു അളവ് പാത്രം എടുക്കുക, അതിൻ്റെ മുകളിൽ മെഷർമെൻ്റ് എടുത്തിട്ട് റൗണ്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഇടുക. ഇത് നമുക്ക് ഉണങ്ങിക്കഴിയുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് സിമെൻറ്റിന് പകരം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കടകളിൽ നിങ്ങൾ വാങ്ങിക്കാൻ കിട്ടും, ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സിമെൻറ്റ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരത്തി പുറകിലിരിക്കുന്നുണ്ട്, അതുല്യ എന്നാണ് ആളുടെ പേര്. നിങ്ങൾ ഇനി വരുന്ന വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, മച്ചാൻ നോക്കിയിരിക്കണേ, ഇത് എന്ത് പണ്ടാരോട് ഇയാൾ കാണിക്കണേ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് മാത്രം എടുക്കുക, എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് എടുക്കുക, വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ആവശ്യത്തിന് വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഓക്കെ, നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടി നമ്മളെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ആവശ്യത്തിനനുസരിച്ച് ഒരുപാട് ലൂസായി പോകരുത്, കുറച്ച് കട്ടി വേണം. അതിനാണ് ഇങ്ങനെ കുറച്ച് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു കട്ടി കിട്ടുന്നത് വരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പൗഡർ. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി ഇതിനകത്ത് മുക്കുക, മുക്കി നല്ലപോലെ എല്ലാ ഭാഗത്തും പിടിപ്പിച്ചെടുക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൈ തന്നെ യൂസ് ചെയ്തത്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ചിലപ്പോൾ ചിലവർക്ക് കയ്യിലെ റിയാക്ഷൻ, സ്കിൻ പ്രോബ്ലംസ് അങ്ങനെയുള്ളവരൊക്കെ, കൈ ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ അത്യാവശ്യം ഇത് ചെയ്യാറുള്ളത് കാരണം എൻ്റെ കൈക്ക് അത് യൂസ്ഡ് ആയ കാരണം കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈ ഒന്ന് കെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല എല്ലാ ഭാഗത്തും ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആകുന്ന രീതിയിൽ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അതെടുത്ത് ഈ നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇട്ട് വെച്ചിരിക്കുന്ന അതിൻ്റെ മുകളിലിട്ട് വിരിക്കണം. വിരിച്ച് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ആ ലൈൻ അതേപോലെ കിട്ടാൻ വേണ്ടി നമ്മുടെ വിരലിൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് അതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അതായത് ബാലൻസ് ഉള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെടുത്ത് ആ പേസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലിട്ട് തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാം കഴിഞ്ഞ് ഉണങ്ങി ഒരു ദിവസം വെച്ചു. ഇതിപ്പോൾ ഉണങ്ങിയിരിക്കണേന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ഫുള്ള് ഞാൻ വെച്ചായിരുന്നു. അപ്പോൾ അതിനെ കട്ടി കിട്ടാൻ വേണ്ടി ഞാൻ അതാണ് വെച്ചത്. അപ്പോൾ ഇത് കൊട്ടി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ സൗണ്ട് നല്ല കട്ടിയായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് സ്പ്രേ പെയിൻറ് അടിക്കുക. ഒരു വൈറ്റ് സ്പ്രേ ആണ് ഞാൻ അടിച്ചിരിക്കുന്നത്, ഒരു കോട്ടിങ് ലെയർ അടിക്കാൻ വേണ്ടി മാത്രമാണ്, അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി. അപ്പോൾ വൈറ്റ് സ്പ്രേ ഇവിടെ യൂസ് ചെയ്ത് എന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടതുള്ളത്, എന്ത് കളറാണെന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ആ കളർ എടുക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഗോൾഡാണ് എടുത്തത്. ഫുൾഡ് സാധാ ബ്രഷ് വെച്ചിട്ടാണ് ഇത് പേ ചെയ്ത്, സ്പ്രേ പെയിൻ്റ് അല്ല, ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ ക്യാപ്പൊക്കെ നന്നായിട്ട് ഫില്ലെടുത്തു, ഫില്ല് ചെയ്തു. എന്നിട്ട് ആ ബ്രഷ് വേറെ എങ്ങോട്ടും മുക്കിക്കളയാതെ അതിനകത്തുള്ള ഗോൾഡിൻ്റെ അംശം അതിനകത്ത് വെച്ചിട്ട് തന്നെ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് അതിൻ്റെ ഇന്നർ കോട്ടും കൂടി ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ് എടുക്കുക. ഇതിപ്പോൾ പഴയൊരു ഗ്ലാസ്സാണ്, നടുക്കൊരു ഊട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം പോകാൻ വേണ്ടിയാണ്. അതിൻ്റെ ഉള്ളിൽ ഈ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നനവ് കൊണ്ടിട്ട് ചാണകം കേടായി പോയില്ല. അപ്പോൾ ഗ്ലാസ്സിൽ ഞാനൊരു ചെടി ഇറക്കി വെച്ചു, എന്നിട്ട് മണ്ണിൽ നല്ല ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ഈ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടും കുറച്ച് ഊട്ട വെച്ചിട്ടുണ്ട്. കാരണം വെള്ളം ലീക്ക് ചെയ്ത് അത് താഴത്തേട്ട് പോകാൻ വേണ്ടി താഴത്ത് നമുക്കൊരു പാത്രം കൂടി വെച്ച് വെച്ചാൽ കറക്റ്റ് ആവും. അപ്പോൾ പാത്രത്തിൽ ആ വെള്ളം ചേഞ്ച് ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം കളറായിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം നോക്കിയേ. ഒരു 3 ദിവസം ഞാൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൂക്കൾ വന്ന് നന്നായിട്ട്
നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് തീർച്ചയായിട്ടും ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ വലിയേറെ കമൻറ്റ്സ് അയക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരേക്കും ഗുഡ് ബൈ.